നമസ്കാരം കർഷക സമരം ആരും മറന്നു കാണാൻ ഇടയില്ല കേന്ദ്രത്തിനെതിരെ കൊട്ടിഘോഷിച്ച് നടത്തിയ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കർഷക സമരം വെള്ളത്തിൽ വരച്ച വര പോലെ പതിയെ പ്രാധാന്യമില്ലാത്ത ഒന്നായി മാറുകയായിരുന്നു ഇപ്പോഴിതാ കർഷക സമരം വീണ്ടും വാർത്തകളിൽ നിറയുന്നു അതിന്റെ കാരണം മറ്റൊന്നുമല്ല കർഷക സമരം എന്ന ആഭാസത്തിനു പിന്നിൽ സമരത്തിൽ പങ്കെടുക്കാനെത്തിയ യുവതിയെ കൂട്ടബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി എന്ന ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കഴിഞ്ഞ ഏപ്രിൽ 10 ന് പശ്ചിമ ബംഗാളിൽ നിന്നും തിക്രി അതിർത്തിയിലെ പ്രതിഷേധ സ്ഥലത്തെത്തിയ 25-കാരിയായ യുവതിയാണ് കൂട്ടബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയത് തനിച്ചായതിനാൽ കൂടാരം പങ്കിടാൻ വേണ്ടി പ്രക്ഷോഭകർ യുവതിയെ നിർബന്ധിക്കുകയായിരുന്നു തുടർന്നാണ് ആം ആദ്മിയുടെയും സംയുക്ത കിസാൻ മോർച്ചയുടെയും നേതാക്കൾ അടക്കമുള്ള 25-ഓളം പേർ യുവതിയെ കൂട്ടബലാത്സംഗം ചെയ്തത് ഇത് യുവതി സഹപ്രവർത്തകരോട് പറയുകയും മരിക്കുന്നതിനു മുൻപ് പോലീസിൽ മൊഴി നൽകുകയും ചെയ്തു അനൂപ് സിംഗ് എന്ന ആം ആദ്മി നേതാവും സംയുക്ത കിസാൻ മോർച്ച നേതാക്കളുമായ അനിൽ മാലിക് അങ്കുഷ് സാങ്വാൻ ജഗദീഷ് ബ്രാർ അടക്കമുള്ളവരാണ് പ്രതികൾ ഇവരൊക്കെയും ഇപ്പോൾ ഒളിവിലാണ് ഐ പി സി സെക്ഷൻ 365 342 376 ഡി 506 120 ബി തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് മുൻപും കർഷക സമരത്തിന്റെ മറവിൽ പെൺവാണിഭം അടക്കം നടക്കുന്നുണ്ടെന്ന വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ടെങ്കിലും വെറും രാഷ്ട്രീയ ആരോപണമാണെന്ന പേരിൽ അതൊക്കെയും തള്ളിക്കളയുകയായിരുന്നു എന്നാൽ ഇപ്പോൾ കർഷക സമരം എന്ന ആഭാസത്തിന്റെ യഥാർത്ഥ മുഖം പുറത്തു വന്നിരിക്കുകയാണ് ഞെട്ടലോടെയാണ് രാജ്യം ഇത് കേൾക്കുന്നത് ഇവർ യഥാർത്ഥ കർഷകരല്ല സ്വാർത്ഥ ലാഭം ലക്ഷ്യം വെച്ചു വന്ന മണ്ഡികളാണെന്ന സത്യം ഉറക്കെ വിളിച്ചു പറഞ്ഞപ്പോൾ മോദിയെ തെറിവിളിക്കാൻ വേണ്ടി മാത്രം വായ തുറന്നവർ ഇന്ന് എവിടെയാണ് കർഷകർക്ക് ഗുണം മാത്രമുള്ള കർഷക ബില്ല് പ്രഖ്യാപിച്ചപ്പോൾ ഇല്ലാത്ത കർഷക ദ്രോഹം ആരോപിച്ച് ഫോട്ടോഷൂട്ട് നടത്തിയവരും അതിന് സ്തുതി പാടിയവരും ഇന്ന് എവിടെയാണ് കർഷക സമരത്തിന്റെ മറവിൽ സമരത്തിനെത്തിയ ഒരു യുവതിയെ കൂട്ടബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയിരിക്കുന്നു എന്നും മുളയിലെ നുള്ളിക്കളയേണ്ട ഈ കലാപത്തെ വളർത്തി വലുതാക്കാൻ ശ്രമിക്കുന്ന അങ്ങനെയെങ്കിലും മോദിയെ താഴെ ഇറക്കാമെന്ന് ദിവാസ്വപ്നം കണ്ട് നടക്കുന്ന കാബാലികമാർ ഒരു യുവതിയെ കൂട്ടം ചേർന്ന് അതിദാരുണമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നു ഇനിയും എന്ത് ന്യായീകരണമുണ്ട് നിങ്ങൾക്ക് പറയാൻ അതിദാരുണമായ ഈ കൊലപാതകത്തിൽ കർഷക സമരത്തെ സപ്പോർട്ട് ചെയ്ത നിങ്ങൾ ഓരോരുത്തരും പങ്കാളികളാണ് എന്ന് പറയാതെ വയ്യ വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്